പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കെ ടി ജലീൽ മത്സരിച്ചേക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് പകരം കെ ടി ജലീലിനെ പരിഗണിച്ചപ്പോൾ ഇനി മത്സരരംഗത്തേക്കില്ലെന്ന് ജലീൽ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും പാർട്ടി തീരുമാനമെടുത്താൽ അനുസരിക്കുമെന്ന് ജലീൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി ലോക്സഭാ പരിധിയിലെ നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ 7000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വിജയസാധ്യതയുള്ള മണ്ഡലമായാണ് പൊന്നാനി കണക്കൂട്ടുന്നത്. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളുമായി ഇടഞ്ഞിരുന്ന കെ ടി ജലീൽ സി പി എം നിർദ്ദേശപ്രകാരം സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളുമായും അനുകൂലികളുമായും മികച്ച ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിഫ്രി തങ്ങൾക്കെതിരായ ലീഗ് അനുകൂലികളുടെ സൈബർ ആക്രമണത്തിൽ പരസ്യ നിലപാടെടുത്തു. ജലീലിലൂടെ ലീഗിൻ്റെ വോട്ടുകൾ കാര്യമായി ചോർത്താനാകുമെന്ന് മാത്രമല്ല സമസ്തയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനാവുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ജലീൽ മത്സരിച്ചാൽ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റി പൊന്നാനിയിൽ യുവനേതാവിനെ രംഗത്തിറക്കാനും ലീഗ് ആലോചിക്കുന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ താനൂർ, തവനൂർ, തൃത്താല, പൊന്നാനി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണ്. മന്ത്രി എം പി രാജേഷിൻ്റെ മണ്ഡലമായ തൃത്താലയിലും കെ ടി ജലീലിൻ്റെ മണ്ഡലമായ തവനൂരിലും പൊന്നാനിയിലും മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ മണ്ഡലമായ താനൂരിലും ലീഗിൻ്റെ മണ്ഡലമായ തിരൂരിലും ചെറിയ മുൻതൂക്കമേ കണക്കുകൂട്ടുന്നുള്ളൂ. കോട്ടയ്ക്കൽ, തിരൂരങ്ങാടി മണ്ഡലങ്ങളിൽ ലീഗിന് വലിയ തോതിൽ വോട്ട് കിട്ടുമെന്നും തൃത്താലയിലെയും തവനൂരിലെയും വോട്ടുകളിലൂടെ ഇത് മറികടന്നാൽ 400,000 ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്നാണ് കണക്കൂട്ടൽ. ഏതായാലും പൊരിഞ്ഞ പോരാട്ടമായിരിക്കും പൊന്നാനിയിൽ ഇത്തവണ.